ഹലോ ഹായ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീടെന്ന് പറഞ്ഞാൽ 880 സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന വീടാണ്. ഇതിന് ഏകദേശം 8 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ പരിചയപ്പെടുത്തുന്നതെന്ന് പറയുന്നത് നമുക്ക് ചിലവ് ചുരുങ്ങിയ രീതി അനുസരിച്ച് ഇത്തരത്തിലും വീടുകളൊക്കെ നിർമ്മിക്കാം എന്നുള്ളൊരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിയേക്കുന്നത് ശരിക്കും കല്ലുകൊണ്ട് തന്നെയാണ് കേട്ടോ. കല്ലുകൊണ്ട് കെട്ടി അതുപോലെ തന്നെ ബെൽറ്റ് വാർത്തിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ചില വീടുകൾക്ക് ഇപ്പോൾ വരുന്നതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കല്ലുകൊണ്ട് അങ്ങനെ നിർമ്മാണം വളരെ കുറവാണ്. അത് ഇഷ്ടിക കൊണ്ടും അതുപോലെ തന്നെ ബെൽറ്റ് തീർത്തിട്ടുമൊക്കെയാണ് ശരിക്കും തറ കെട്ടിയെടുക്കുക. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് വർക്ക് കോസ്റ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം കല്ലുകൊണ്ട് കെട്ടിയിട്ടാണ് പെർഫെക്റ്റായിട്ട് തന്നെ ആ വർക്ക് ഇതിൻ്റെ തറ കെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനലുകളൊക്കെ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കട്ടള വന്നേക്കുന്നത് സിമെൻറ്റിന് തന്നെ കട്ടളയാണ്. അതോടൊപ്പം തന്നെ ഈ ഫ്രെയിം ചെയ്തേക്കുന്നത് ഇതിൻ്റെ ജനൽ പാളികളെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തേക്കുന്നത്. കാരണം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ ചെയ്ത് തീർത്തേക്കുക വെച്ചേക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലും, അതായത് ഇതിൻ്റെ ഫ്രണ്ട് വെച്ച് രണ്ട് സൈഡിലായിട്ടും കാണുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ഈ ജനലുകളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സിറ്റൗട്ടിലേക്ക് പോകാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ സിറ്റൗട്ടിലാണ്. സിറ്റൗട്ട് അത് 9 അടി നീളവും 5 അടി വീതിയിലും അതിൻ്റെ സിറ്റൗട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2x2 വെറ്റിഫൈ ടൈലുകളായിട്ടോ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഡോറ് ശരിക്കും റെഡിമെയ്ഡ് ഡോറുകൾ തന്നെയാണ്. റെഡിമെയ്ഡ് ഡോറിൻ്റെ വില എല്ലാവർക്കും അറിയാൻ പറ്റുന്നല്ലേ. റെഡി ശരിക്കും കോസ്റ്റ് കുറവ് തന്നെയാണ്. ലോ ബഡ്ജറ്റ് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ശരിക്കും റെഡിമെയ്ഡ് ഡോറുകൾ തന്നെയാണ്. നന്നായിട്ട് വില കുറവുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് PVC സീലിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഹാളിലാണ്. ഇതിന് ഏകദേശം 18 അടി നീളത്തിലാണ് ഇതിൻ്റെ ഹാളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. സാധാരണ വെറ്റിഫൈ 2x2 ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് നമ്മൾ PVC സീലിംഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. TV സ്റ്റാൻഡിന് വേണ്ടി പ്രത്യേകം ചെയ്തിട്ടില്ല. നമുക്ക് ഹാളിൽ തന്നെ TV പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഹാളിൻ്റെ ഒരു പ്രത്യേകതകൾ. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ലെഫ്റ്റ് സൈഡായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് 2 ബെഡ്റൂം, ഹാള്, കിച്ചന്, ഒരു സ്റ്റോറേജ് ഏരിയ, അങ്ങനെയായിട്ടോ ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമുകൾ കാണിച്ചിരാം. ഇനി ഇതിൻ്റെ ബെഡ്റൂമാണ്. ബെഡ്റൂം ഏകദേശം 12x9 അളവിലാണ് ഈ ബെഡ്റൂം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂം ഏകദേശം ഒരേ അളവ് തന്നെയാണ് കേട്ടോ നിർമ്മിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് പോവാം. ഇതായിട്ടോ ഇതിൻ്റെ അടുക്കള. അടുക്കള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ അടുക്കളയിലൂടെ ഷെൽ, നമുക്ക് കബോർഡുകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 പള്ളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വായുസഞ്ചാരത്തിനും പ്രകാശത്തിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. വിറകൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉള്ള ഏരിയയാണ്. വിറകൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആലുവ അടുപ്പിന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗമാണ് ഉപയോഗിക്കുന്നത്. ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്, സ്റ്റോർ റൂമായിട്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിലും സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലും PVC സീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു അടുക്കളയുടെയൊക്കെ കാര്യങ്ങളായിട്ട് എടുത്തു പറയേണ്ടത്. നിങ്ങളൊക്കെ അപ്പം മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.